നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്ക ചൈന ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നേരത്തെ തന്നെ ചൈനയ്ക്കെതിരെ ഒരു യുദ്ധത്തിന് ചിലപ്പോൾ അമേരിക്ക തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു എന്ന സൂചനകൾ പുറത്തുവിട്ടുകൊണ്ട് അമേരിക്കൻ സൈനികർക്കിടയിൽ തന്നെ ഒരു കത്ത് പ്രചരിച്ചിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ ഗൗരവകരമായിട്ടുള്ള മറ്റൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ വ്യോമാതിർത്തിക്കുള്ളിൽ ചൈനയുടെ ഒരു ചാര ബലൂണാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ബലൂൺ വെടിവെച്ചിടാനായി തുടക്കത്തിൽ തീരുമാനിച്ചുവെങ്കിലും അതുമൂലമുണ്ടാകുന്ന ആൾനാശം പരിഗണിച്ചുകൊണ്ട് ആ തീരുമാനം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ബലൂൺ നിയന്ത്രിത വ്യോമ മേഖലയ്ക്ക് പുറത്തുകൂടിയാണ് നീങ്ങുന്നതെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനജീവിതത്തിന് ഇത് ഭീഷണിയാവില്ല എന്നുമാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പക്ഷേ അത് ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ ജനജീവിതത്തെ ദുസ്സഹമാക്കുമെന്ന ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിവെച്ചിടാതിരിക്കുന്നത്. ഈ ബലൂണിൻ്റെ ഉദ്ദേശ്യം എന്താണ് എന്നുള്ളത് നിരീക്ഷിച്ചു പോരുകയാണ്. അധികൃതർ ഇതേപറ്റിയുള്ള പഠനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബലൂൺ വെടിവെച്ചിടുന്നത് ഉൾപ്പെടെയുള്ള സാധ്യതകളെക്കുറിച്ച് പ്രതിരോധ മേഖലയുമായി ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിച്ച് ജീവൻ ആപത്തുണ്ടാകും എന്നുള്ള ഒരു സാധ്യതയാണ് പ്രതിരോധ വിഭാഗം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരമൊരു നീക്കം ഉപേക്ഷിച്ചത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വരും ദിവസങ്ങളിൽ ചൈനയിൽ സന്ദർശനം നടത്താനിരിക്കെയാണ് ഇത്തരം ഒരു ചാര ഉപകരണം ഇപ്പോൾ അമേരിക്കയുടെ മണ്ണിലെത്തിയിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം തന്നെ ചർച്ച നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ആന്റണി ബ്ലിങ്കനും ചൈനീസ് സന്ദർശനം നടത്താനിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴ്ത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഏതാനും ദിവസങ്ങളായി അമേരിക്കയുടെ വടക്കൻ മേഖലയ്ക്ക് മുകളിൽ ദുരൂഹ സാഹചര്യത്തിൽ ചൈനീസ് ചാര ബലൂൺ നീങ്ങുന്നു എന്നുള്ള നിരീക്ഷണമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പെന്റഗൺ വക്താവ് ബ്രിഗേഡിയർ ജനറൽ പാട്രിക് റൈഡറാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവിട്ടത്. നിലവിൽ ഈ ചാര ബലൂൺ നിയന്ത്രിത വ്യോമ മേഖലയ്ക്ക് പുറത്തായതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഭീഷണിയും തങ്ങൾക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ മേഖലയിലാണ് അമേരിക്കയുടെ വ്യോമ താവളങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള ആണവ മിസൈലുകളും സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭീതി കൂടുതൽ വർദ്ധിക്കുന്നത്. അമേരിക്കയിലെ തന്ത്രപരമായ മേഖലകൾക്ക് മുകളിലൂടെ ഉൾപ്പെടെ ഈ ചാര ഉപകരണം ഇങ്ങനെ നീങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ട് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. അമേരിക്കൻ അധികൃതർ ഇപ്പോഴും വളരെ ജാഗ്രതയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭീഷണിയില്ലായെങ്കിൽ പോലും ഉപകരണത്തിൻ്റെ നീക്കം സജീവമായി നിരീക്ഷിച്ചു പോരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഉപകരണം മൂലം എന്തെങ്കിലും ഡേറ്റകൾ ശേഖരിക്കുന്നുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ഈ സംഭവത്തെക്കുറിച്ച് സർക്കാർ അന്വേഷണം ആരംഭിച്ചതായി ചൈനയും അറിയിച്ചിട്ടുണ്ട്. ചാര ബലൂൺ കണ്ടെത്തിയെന്ന അമേരിക്കയുടെ അവകാശവാദത്തിൽ അന്വേഷണം ആരംഭിച്ചാണ് ചൈന മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് അതിനെ പ്രതിരോധിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. ചൈന അന്താരാഷ്ട്ര നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു രാജ്യമാണെന്നും ഒരു പരമാധികാരി രാജ്യത്തിന്റെ വ്യോമ മേഖലയിൽ അതിക്രമിച്ചു കയറാൻ തങ്ങൾക്ക് യാതൊരുവിധ ഉദ്ദേശവുമില്ല എന്നാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അതിൽ ഒട്ടും തന്നെ അമേരിക്കയ്ക്ക് വിശ്വാസമില്ല എന്ന് സാരം. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.